ഹായ് ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് ഗ്രാൻഡ്മ ആഫ്റ്റർ ലൈഫ് ലോകത്തിലേക്ക് മടങ്ങിപ്പോയി. അത്രയും നാൾ ഓരോ ഫംഗ്ഷനൊക്കെ പോയി അറ്റൻഡ് ചെയ്ത് കൊടുത്ത പൈസയെല്ലാം ഗ്രാൻഡ്മയ്ക്ക് തിരികെ കിട്ടി. ഇനി അതെല്ലാം തന്നെ ഹാനിനാണുള്ളത്. സോ അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം. ഇപ്പൊ നമ്മ വന്ന് കീജുവിനോട് സംസാരിക്കുകയാണ്, നീ ഇത്ര റിസ്ക് എടുത്ത ക്യാമറ പുറത്തേക്കൊന്നും കൊണ്ടുപോകാറേ ഇല്ലല്ലോ. പക്ഷെ റിസ്ക് ഒന്നും കാര്യമാക്കാതെ നീ ക്യാമറ പുറത്തേക്ക് കൊണ്ടുപോയത് ഹാനിന് വേണ്ടിയാണോ? കീജു അതിന് ഇല്ലെന്നാണ് മറുപടി കൊടുക്കുന്നത്. പക്ഷെ ശരിക്കും അവൻ ഗ്രാൻഡ്മയോട് മാത്രമായിട്ട് ഈ കാര്യങ്ങളെ പറ്റി സംസാരിച്ചിരുന്നു. എന്റെ അങ്കിളിനെ കാണാതായിട്ട് ഏകദേശം 20 വർഷങ്ങളായി. ബട്ട് എന്റെ മനസ്സിൽ ഇപ്പോഴും അത് തന്നെയാണ് മറക്കാനാവാതെ കിടക്കുന്നത്. അപ്പൊ നീ ഹാനന്റെ അവസ്ഥയൊന്നും ഒരു നിമിഷം ആലോചിച്ച് നോക്കിയേ. സ്വന്തം പേരന്റ്സ് കാർ ആക്സിഡന്റ് ആയി അവളുടെ കൺവെന്റിലാണ് മരിച്ചത്. അവൾക്ക് മാത്രം പുതിയൊരു ലൈഫ് കിട്ടിയതിന്റെ റിഗ്രറ്റ്സും കൊണ്ടാണ് അവൾ ഇത്രയും കാലം ജീവിച്ചത്. ഇപ്പൊ ഞാനും കൂടെ അവളെ വിട്ട് പോവാണല്ലോ. കട്ട് ചെയ്തപ്പോ നെക്സ്റ്റ് ഡേ കാണിക്കുകയാണ്. ഗ്രാൻഡ്മ പോയതിൽ ഹാനിന്റെ വിഷമൊക്കെ ഉണ്ട്. പക്ഷെ ഗ്രാൻഡ്മ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് ജീവിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. എപ്പോഴും ഫോട്ടോ ഒക്കെ നോക്കി ഗ്രാൻഡ്മയോട് എന്ന പോലെ സംസാരിക്കുകയൊക്കെ ചെയ്യും. പുറത്ത് യോൺജി ആണെങ്കിൽ ഹാനിന് വേണ്ടി എപ്പോഴും വെയിറ്റിംഗ് ആണ്. അവൻ ഗോസ്റ്റ് ആയോണ്ടെന്ന് തോന്നുന്നു. ഹാനാണെങ്കിൽ അവനെ ക്രോസ് ചെയ്താണ് കടന്നു പോകുന്നത്. എന്നിട്ട് നേരെ പോയി കീജുവിനെ മീറ്റ് ചെയ്യും. ഇവിടെ ഇപ്പൊ എന്റെയാണ്, രണ്ടു തരാനുള്ള അക്കൗണ്ട് നമ്പറൊക്കെ ഞാൻ മാറ്റി. ഇനി അതിലേക്ക് ഫണ്ട് അയച്ചാൽ മതി. ഇവനാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ ഗ്രാൻഡ്മയെ ഹാപ്പി ആക്കി പറഞ്ഞയച്ചതിന് താങ്ക്സ് ഒക്കെ പറയാൻ വന്നതാണെന്നാണ് വിചാരിച്ചത്. ഇവള് റെന്നിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോ അവന്റെ ഫേസ് കുറച്ച് ഡള്ളായി അവൻ തിരിഞ്ഞു നടക്കും. പക്ഷെ ഹാനപ്പ പറഞ്ഞൊരു കാര്യം കേട്ട് കീജു മാത്രല്ല, യോൺസിയെ വരെ ഷോക്കായിട്ട് നിന്നുപോയി. ഇപ്പൊ എനിക്ക് ഗോസ്റ്റിനെ എല്ലാം തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവർ എന്നാ തീരാൻ പോകുന്നത്? അവളത് പ്രൂവ് ചെയ്യുന്നത് പോലെ നേരെ യോൺസിയുടെ അടുത്തേക്ക് പോയ. ഇതെന്റെ ചാറ്റ് ഫ്രണ്ട് ആണെന്നല്ലേ പറഞ്ഞത്? ബ്ലൈൻഡ് ഡേറ്റിന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ എനിക്കതൊന്നും ഓർമ്മയില്ല. ശരിക്കും നീ എന്റെ ചാറ്റ് ഫ്രണ്ട് ആണോ? യോൺസി ആണെങ്കിൽ നിനക്കെന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വളരെയധികം സർപ്രൈസ് ആയിട്ട് ചോദിക്കുമ്പോ, അതെ സത്യാണ്, ഇന്നലെ ക്യാമില ഒരു ഷോട്ട് എടുത്തതിന് ശേഷം എനിക്ക് എല്ലാ ഗോസ്റ്റിനെയും കാണാൻ പറ്റുന്നുണ്ട്. അവരെ വിശ്വസിക്കുന്നത് പോലെ ഗാർഡനിലുള്ള ഗോസ്റ്റ്, റോഡിലുള്ള ഗോസ്റ്റ്, ആകാശത്തിലെ, പിന്നെ ഫ്ലവർ ഷോപ്പിൽ ഇരിക്കുന്നത് തുടങ്ങി അവിടെയുള്ള എല്ലാ ഗോസ്റ്റിനെയും ഹാൻ കാണിച്ചു കൊടുക്കും. വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കീജു. ഇവൾക്ക് ഇങ്ങനെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള പവേഴ്സ് കിട്ടി. അതറിയാൻ വേണ്ടി കീജു കുറെ ടെസ്റ്റ് ചെയ്യും. പക്ഷെ ഒന്നും വർക്ക്ഔട്ട് ആവുന്നില്ല. കണ്ണ് തുറന്ന് നോക്കുമ്പോ അവൾക്ക് എല്ലാവരെയും കാണാൻ കഴിയുന്നുണ്ട്. എസ്പെഷ്യലി ഗോസ്റ്റ്, നമ്മുടെ എസ്പെഷ്യലി നമ്മനെയും പരിചയപ്പെടുകയാണ്. ഇന്നലെ ഞാൻ ആ ഗാർഡനിൽ വെച്ച് നിന്നെയും കണ്ടായിരുന്നു. ഹായൊക്കെ പറഞ്ഞ് സംസാരിച്ച് നോർമൽ ആക്കാൻ വല്ല ചാൻസ് ഉണ്ടോന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്കും അറിയില്ല. സാധാരണ ഈ ഗോസ്റ്റേഴ്സ് ഒക്കെ മിഡ് നൈറ്റ് സ്റ്റുഡിയോയിൽ നിന്ന് പോകുമ്പോ തന്നെ ഈ ഒരു പവറും പോവേണ്ടതാണ്. അവര് ടെൻഷൻ അടിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ യോൺജി ആണെങ്കിൽ അത്രയ്ക്ക് ഹാപ്പി. കണ്ടോ, ഇതാണ് വിധി. മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള വാതിൽ ഞങ്ങളെ തമ്മിൽ പിരിച്ചില്ല. 3 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ തമ്മിൽ പിന്നെയും കണ്ടില്ലേ. യോൺജി ആണെങ്കിൽ നമ്മൾ തമ്മിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞാല് ഹാനിന് അത്ര റിയാക്ഷൻ ഒന്നുമില്ല. അവളാണെങ്കിൽ അങ്ങനെ ഒരാളെ ഓർക്കുന്ന പോലും ഇല്ല. പറയുന്ന 2020 കാലഘട്ടത്തിൽ ഹാനിനാണെങ്കിൽ ഒരു ഫോൺ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ആരാണ് യോൺജിയോട് ഹാനിന്റെ പ്രൊഫൈലൊക്കെ വെച്ച് ചാറ്റ് ചെയ്തതെന്ന് നമുക്ക് ഇതുവരെയായിട്ടും അറിയില്ല. അവനാണെങ്കിൽ ഇപ്പൊ സർക്കിളൊക്കെ ക്രോസ് ചെയ്ത് ഹാനിന്റെ അടുത്ത് ചെല്ലാൻ നോക്കി. ലാസ്റ്റ് തെറിച്ചു പോയി തന്നെ വീഴും. എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് പറഞ്ഞ് നമ്മാണെങ്കിൽ അപ്പൊ തന്നെ മാറിപ്പോവും. കട്ട് ചെയ്തപ്പോ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഒരു 3 വർഷം മുമ്പ്, ഇയർ ആണെങ്കിൽ 2020. യോൺജിയെ മരിക്കുന്നതിന് മുമ്പ് അവൻ ഒരു ഓഫീസ് വർക്കാണ് ചെയ്തോണ്ടിരുന്നത്. ആ വർക്കിനിടയിൽ ചാറ്റ് ചെയ്ത് പരിചയപ്പെട്ടതായിരുന്നു നമ്മുടെ ഹാനിന്. ആദ്യമൊക്കെ ചാറ്റ് ഫ്രണ്ട് ആയിരുന്നു, പിന്നീട് അവന് ക്രഷ് ഒക്കെ തോന്നി തുടങ്ങി. നൈറ്റ് ഓവർ വർക്കൊക്കെ കഴിഞ്ഞ് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ആ ചീഫിന് സെൻഡും ചെയ്തു കൊടുത്തു. അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ചീഫിന്റെ കോള്. ഇയർലി ഉള്ള എല്ലാ റിപ്പോർട്ടും സെൻഡ് ചെയ്യണം, തീർത്തിട്ട് നീ ഇറങ്ങി പോയാൽ മതി എന്നൊക്കെ. യോൺജി ആണെങ്കിൽ അന്നായിരുന്നു ഹാനുമായിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നത്. അവള് മെസ്സേജ് അയക്കുന്ന ടൈം തന്നെ അവനെന്തോ ഹാർട്ട് അറ്റാക്ക് പോലെ വരും. അങ്ങനെ ചെസ്റ്റ് പെയിൻ കൂടുതലായിട്ട് വന്ന് അവൻ നിലത്ത് വീണ് പെടഞ്ഞോണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ ഹാനിന്റെ ഒരു മെസ്സേജ്, നീ വരുന്നത് വരെ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, വേഗം വരണേന്നൊക്കെ. അവന് പോവാനാണെങ്കിൽ പറ്റിയതുമില്ല, അവൻ അന്ന് തന്നെയാണ് മരണപ്പെട്ടത്. ആ മെസ്സേജ് അയച്ചത് വേറെ ആരായിരിക്കും അതൊന്നും ഇപ്പോഴും യോൺസിയാക്കി അറിയില്ല. ഇവിടെ ഹാനാണെങ്കിൽ അതുപോലെ ചെറിയ കേസ് വല്ലതും കിട്ടുമെന്നറിയാൻ വേണ്ടി വർക്കിന് പോകാനായിട്ട് ഇറങ്ങുമ്പോ കീശ വന്ന് തടയും. വീട്ടിൽ നീ പോവല്ലേ, നിനക്കറിയാലോ ഇപ്പൊ നിന്റെ അവസ്ഥ എന്താന്നാ. നീ പുറത്തു പോകുന്നത് ശരിയല്ല, കാരണം നിനക്ക് ഗോസ്റ്റിനെയൊക്കെ കാണാൻ പറ്റും. ആ കാര്യം മറന്നു പോയോന്നൊക്കെ ചോദിക്കുമ്പോ ഹാനാണെങ്കിൽ കീജുവിന്റെ അടുത്ത് കുറച്ച് അഹങ്കാരത്തോടെയാണ് സംസാരിക്കുക. നിനക്ക് നിന്റെ ജോബ് എത്ര വലുതാണോ അതുപോലെ തന്നെയാണ് എനിക്കും. പിന്നെ ഞാൻ ഈ ഗോസ്റ്റിനെ ഒന്നും കണ്ട് പേടിക്കില്ല. ഞാൻ എത്ര ഗോസ്റ്റ് ഫിലിം കണ്ടിരിക്കുന്നു, അത് മാത്രല്ല സോമി ഫിലിംസിനോടൊക്കെയാണ് എനിക്ക് ക്രേസ്. എനിക്ക് ആകെ പേടിയുള്ള കുറച്ച് കാര്യങ്ങളുള്ളൂ, ഒന്ന് ജഡ്ജസ്, ക്ലയന്റ്, പിന്നെ പ്രോസിക്യൂട്ടർ, ഇതൊക്കെയാണ്. ശരിക്കും പ്രേതങ്ങളൊന്നുമല്ല നമ്മൾ പേടിക്കേണ്ടത്, ഇതുപോലെയുള്ള മനുഷ്യരെയാണ്. ഇവൾ എത്ര സില്ലിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ എടുത്താലും കീജൻ അവളെ വെറുതെ അങ്ങ് പറഞ്ഞു
ഓടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സേഫ്റ്റിക്കായിട്ട് ഭസ്മം, സോൾട്ട്, ചരട്, പിന്നെ എന്തോ മരം കൊണ്ടുണ്ടാക്കിയ ഒരു നൈഫ് എല്ലാരും ബോക്സിലാക്കി കൊടുക്കും. കൊടുത്തതിന് ശേഷം കൈയൊന്ന് നീട്ടുമ്പോ, ഓ ഇതൊക്കെ നീ തന്നത് പൈസക്ക് വേണ്ടിയാണോ? വളരെ ചീപ്പായിട്ടുണ്ട്. അവനാണെങ്കിൽ ശരിക്കും അവളുടെ ഫോൺ തരാനാണ് കൈ നീട്ടുന്നത്. അവന്റെ നമ്പർ ആണെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ഒരാൾക്ക് കൊടുക്കുന്നത് അത് ഹാനിനാണ്. അനാവശ്യമായി എന്റെ നമ്പറിലേക്ക് കോളൊന്നും ചെയ്യരുത്. രാവിലെ വിളിക്കരുത്, എനിക്ക് ഉറങ്ങണം. രാത്രി വിളിക്കരുത്, എനിക്ക് വർക്കുണ്ട്. പിന്നെ വല്ല എമർജൻസി ആണെങ്കിൽ മാത്രം ടെക്സ്റ്റ് അയച്ചേക്ക് തുടങ്ങി കുറെ ഉപദേശം കൊടുത്താണ് ഹാനിനെ യാത്ര അയക്കുന്നത്. എന്നിട്ട് അവൻ പോയി കുറെ അധികം ബുക്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ യോൻസിയക്കും അമ്മനും കൊടുക്കും. ഇതൊക്കെ നമ്മുടെ സിറ്റുവേഷനോട് മാച്ച് ആവുന്ന കേസാണ്. ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടും ഒരാൾക്ക് ഗോസ്റ്റിനെ കാണാൻ കഴിയുന്നതിന്റെ റീസൺ ആണ് നമുക്കറിയേണ്ടത്. എന്ത് ഇത്രയും ബുക്കൊക്കെ വായിച്ച് അതിന്റെ റീസൺ കണ്ടുപിടിക്കണമെന്നോ? ഇതൊക്കെ ഓവർ വർക്കാണ്. ഇത് വായിച്ചു തീർക്കുമ്പോ തന്നെ സമയമാവുമല്ലോ. എന്ന് തീർക്കാനായത്? ഞാൻ ഓവർ വർക്ക് ചെയ്തിട്ടല്ലേ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ മരിച്ചത്. അതും നീ മറന്നോ? അപ്പൊ അവനോട് കീജു ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ, നിനക്കിപ്പോ ഒന്നും ഇല്ലേൽ ആവശ്യത്തിലധികം സമയമുണ്ട്, അത് നീ വേസ്റ്റ് ആക്കരുത്. കീജുവിനിപ്പോ ഹാനിന്റെ ഒരു കോള് വരാണ്. അവൻ പേടിച്ച് ചാടി എഴുന്നേറ്റ് അവൾക്ക് എന്തോ ആപത്ത് പറ്റിയെന്നോർത്ത് വേഗം റെഡിയായിട്ട് പോവാൻ ഇറങ്ങുമ്പോ ഹാൻ വിളിച്ചതാണെങ്കിൽ വളരെ സില്ലി സില്ലി കാര്യങ്ങൾ പറയാം. ഞാൻ ഗോസ്റ്റിനോട് സംസാരിച്ചു, അതിനെ കണ്ടു തുടങ്ങിയ ഒരു യൂസും ഇല്ലാത്ത കാര്യങ്ങളാണ് ഹാൻ ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുന്നത്. തുരുതുരാന്നിങ്ങനെ കോള് ചെയ്ത് കീജു ആണെങ്കിൽ അറ്റൻഡ് ചെയ്ത് മടുത്തു. ഒരു സ്വസ്ഥതയും കൊടുക്കുന്നില്ല. ലാസ്റ്റ് അവന് പ്രാന്തായി, നീ നിനക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാൻ പറഞ്ഞ കോള് ലാസ്റ്റ് ആയിട്ട് കട്ടാക്കും. പക്ഷെ അത് കഴിഞ്ഞാണ് ഹാനിന് മനസ്സിലാവുന്നത് വിചാരിച്ചതുപോലെ ഒന്നും അല്ല, എല്ലാ കോസ്റ്റ്യൂമൊന്നും നല്ല വരുമല്ല. ആദ്യമൊക്കെ അവളും ഇങ്ങനെ ചിരിച്ചു കളിച്ച് നടന്നതാണ്. പിന്നെ പിന്നെ അവൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ഏതൊക്കെയോ ഈവിൾ സ്പിരിറ്റ് ഫോളോ ചെയ്ത് വരാനും തുടങ്ങി. ഇപ്പൊ അവളാണെങ്കിൽ ഒരു ഇൻഷുറൻസ് കേസുമായി ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ ഒരു ക്ലയന്റിനെ കാണാൻ വേണ്ടി പോവാണ്. മാഡം, ഞാൻ നിങ്ങളുടെ കേസ് ഫയലെല്ലാം നോക്കി, ഇതൊക്കെ നമുക്ക് 3 മാസത്തിനുള്ളിൽ തന്നെ ശരിയാക്കാവുന്നേ ഉള്ളൂ. ഹാനി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ അവിടെയുള്ള ഒരു സ്റ്റാഫ് കുറെ നേരമായി അവളെ തന്നെ നോക്കുകയാണ്. എന്നിട്ട് അടുത്തേക്ക് വന്ന, എനിക്ക് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, ഇവിടെ ഉണ്ടായിരുന്ന പേഷ്യന്റ് കുറച്ചു മുമ്പാണ് മരിച്ചത്. ഹാനും ഷോക്കായിട്ട് നോക്കുകയാണ്. ഇത്ര നേരം ആ ബെഡിലുണ്ടായിരുന്നത് ഒരു കോസ്റ്റ്. അതാണെങ്കിൽ അവളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. പിന്നാലെ തന്നെ ഓടി വരും. തട്ടിമറിഞ്ഞ് ഇവളാണെങ്കിൽ വീണു. മാത്രല്ല, ഇപ്പൊ നോക്കുന്നിടത്തൊക്കെ ഗോസ്റ്റസ് ആണ്. അത് അവൾക്ക് നേരെ നടന്നു വരുന്ന അറ്റാക്ക് ചെയ്യുന്നത് പോലെയൊക്കെ തോന്നുകയാണ്. അവിടെയുള്ള ആൾക്കാരൊക്കെ ഇവളിങ്ങനെ അലറി വിളിക്കുന്ന സൗണ്ടൊക്കെ കേട്ട് നോക്കുമ്പോ ഇവളൊരു മെന്റൽ പേഷ്യന്റ് പോലെയാണ് കാണുന്നത്. പേടിച്ച് വേറെ വഴിയില്ലാത്തോണ്ട് വീണ്ടും കീജുവിനെ കോൾ ചെയ്യും. ഓ, അവൾക്ക് ചുറ്റും ഇപ്പൊ സേഫ് സർക്കിൾ സോണൊക്കെ ഉണ്ടല്ലോ. ആ സർക്കിൾ ഉള്ളിടത്തോളം കാലം അവളുടെ അടുത്തേക്ക് ഗോസ്റ്റസ് ഒന്നും വരില്ല. അതുകൊണ്ട് അവൾക്ക് കുഴപ്പമൊന്നുമില്ല, സേഫ് ആയിരിക്കുന്ന വിചാരിച്ച് കീജു ആണെങ്കിൽ കോളും എടുക്കില്ല. അവള് മറ്റുള്ളവരെ പോലെ ഒന്നല്ല, വളരെയധികം ഡിഫറെന്റ് ആണ്. മറ്റുള്ളവർക്ക് കാണാത്തത് അവൾക്ക് കാണാൻ പറ്റൂലോ. ശരിക്കും നിന്നെ പോലെയാണ്, നിന്നെ പോലെ തന്നെ കൂട്ടിന് മറ്റൊരാൾ വരുന്നത് നല്ലതല്ലേ എന്നൊക്കെ യോൻസി അവനോട് ഇങ്ങനെ പറയുമ്പോ കീജു ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് തർക്കിക്കുകയാണ്. ഞാൻ അവളോട് നൈസായിട്ട് ബിഹേവ് ചെയ്യുന്നതൊക്കെ എന്തിനാണെന്നറിയോ? അതെന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. 20 വർഷങ്ങളായിട്ട് ഞാൻ ഗോസ്റ്റിനെ കണ്ട് വളർന്നതാ. അതുപോലെയാണ് അവള്, അവൾ ഇപ്പോഴല്ലേ കാണുന്നത്. ഇവര് രണ്ടുപേരും പറയുന്നതും വഴക്കിടുന്നതും ഒന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി നമ്മാണെങ്കിൽ ചെവിയിൽ ഒരു കോട്ടം വെച്ചാണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇപ്പൊ ഹാനാണെങ്കിൽ പേടിച്ച് പേടിച്ച് റോഡ് സൈഡിലൂടെ ഇങ്ങനെ നടന്നു വന്നോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആരാണെന്നറിയില്ല, ഒരു പേഴ്സൺ, ഒരു ചെക്കൻ വന്ന് ഇവളെ പ്രപ്പോസ് ചെയ്യാണ്. നിന്നെ ഞാൻ കുറെ നേരമായി ഫോളോ ചെയ്യുന്നു, നമുക്ക് രണ്ടുപേർക്കും നമ്പേഴ്സ് ഒക്കെ ഷെയർ ചെയ്താലോ, നിനക്ക് എന്നെ ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കും. ഹാനാണെങ്കിൽ ഫോണൊക്കെ കൊടുത്ത് കുറച്ച് നാണത്തോട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാണുന്നത് അവിടെ മൊത്തം ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള ഫോഗ്. വന്ന പേഴ്സന്റെ ഫേസ് ഒക്കെ മാറി ബ്ലഡ് കളറായിട്ട്. അവളാണെങ്കിൽ ജീവനും കൊണ്ടൊരു ഒറ്റ ഓട്ടം. കിട്ടിയതിപ്പോ ഹാനിന്റെ ഒരു ഫ്രണ്ടിനെ കാണിക്കുകയാണ്. ഇവളുടെ പേരാണ് ജീവോൺ. ഇവള് വന്നിരിക്കുന്നത് ഒരു ഹോസ്പിറ്റലിലേക്കാണ്, ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റിംഗിലാണ്. ആ ടൈം പോലും അടുത്ത വെക്കേഷൻ ട്രിപ്പ് എവിടെ പോകണം എന്നൊക്കെ കുറെ കൺട്രീസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഫോണില്. പാരീസ് കഴിഞ്ഞു, ഇനി സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ അമേരിക്ക പോവാ. ഫോണില് ബാലൻസ് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോ പൈസയൊക്കെ തീരാറായി. ആ ഷോക്കിൽ അവളിങ്ങനെ നിൽക്കുമ്പോ ഡോക്ടറുടെ ഒരു കോളും. കഴിഞ്ഞ തവണ നീ വന്നപ്പോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നിനക്ക് വളരെ റെയർ ആയിട്ടുള്ള ഒരു ക്യാൻസർ ആയിരുന്നു. ഈ വേൾഡിലെ മൊത്തം പോപ്പുലേഷൻ എടുത്താലും വെറും 100 പേർക്ക് മാത്രം വരുന്ന അത്യപൂർവമായിട്ട് വരുന്ന ഒരു ക്യാൻസർ. അന്ന് വന്നപ്പോ വെറും 1 ഇയർ ആയുസ് മാത്രമാണ് ഡോക്ടർ അവൾക്ക് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ അവളുടെ സ്കാനിങ് റിപ്പോർട്ട് എല്ലാം എടുത്തു നോക്കി, ഇത് നിന്റെ CT സ്കാൻ ആണ്. ഇതിലെ ക്യാൻസർ സെല്ലിന്റെ അളവ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ആ സെൽസിന്റെ ഗ്രോത്ത് ഇപ്പൊ കാണാനേ ഇല്ല. ഇത് അത്ഭുതമാണ്, മെഡിക്കൽ മിറാക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. അവളിനി മരിക്കൊന്നുമില്ലെന്ന് ഡോക്ടർ എത്ര സന്തോഷത്തോടെയാണ് ആ കാര്യം പറഞ്ഞതെന്നറിയോ? പക്ഷെ ജീവോൺ, അവൾക്ക് അത്ര സന്തോഷമൊന്നും ഇല്ല. ദേഷ്യത്തോടെ ഡോക്ടറിന്റെ കോളറിലൊക്കെ കയറി പിടിച്ച് കള്ളക്കളവാ. താനല്ലേ പറഞ്ഞത് എനിക്ക് 1 ഇയർ ആയുസേ ഉള്ളൂന്ന്.
അതുകൊണ്ടല്ല എന്റെ എല്ലാ സേവിങ്സ് എടുത്തോണ്ട് ഞാൻ ലോകം ചുറ്റി നടന്നത്. എന്റെ ജോബ് റിസൈൻ ചെയ്തത് എന്റെ ഡിപ്പോസിറ്റ് എല്ലാം തന്നെ തീർത്തു. ഇപ്പൊ ഞാൻ മരിച്ചു പോവില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ഞാൻ സഹിക്കുക? മരിച്ചു പോവില്ലെന്ന് അറിഞ്ഞതിനേക്കാൾ കൂടുതൽ വിഷമം അവളുടെ കയ്യിൽ ഇപ്പൊ അഞ്ചന്റെ പൈസ ഇല്ല എന്നുള്ളത് ഓർത്താണ്. നൈറ്റ് ഹാൻ വീട്ടിലുണ്ട്, പക്ഷെ പുറത്തുനിന്ന് എന്തൊക്കെയോ സൗണ്ട് ഒക്കെ കേൾക്കാം. അവിടെ വീണ്ടും ഗോസ്റ്റ് വന്നോന്ന് അറിയാൻ വേണ്ടി പേടിച്ച് പേടിച്ച് ഇവള് ഡോർ ഓപ്പൺ ആക്കുമ്പോ അവള് തന്നെ ലൈറ്റ് ഇട്ട് തിരിഞ്ഞു നോക്കുമ്പോ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ജീവോൺ. നീ എന്തേ ലൈറ്റൊക്കെ ഓഫ് ആക്കി ഇരുട്ടത്തിരിക്കുന്നത്? കയ്യിലെന്താ വടിയോ? അവിടെ സോൾട്ട്, ഭസ്മം, പിന്നെ പ്രേതങ്ങൾ ഓടിക്കാൻ വേണ്ടിട്ടുള്ള എല്ലാം കണ്ട് ഈ ഫ്രണ്ട് അവളെ കളിയാക്കും. അപ്പൊ ഹാനനാണെങ്കിൽ കീച്ച പറഞ്ഞൊരു കാര്യം ഓർമ്മ വരും, ഞാൻ ഈ സത്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? ശരിയാണല്ലോ എന്ന് ഹാനു ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോ കീച്ചുവിനെ പറ്റി ഇവൾക്കും നല്ല അഭിപ്രായമാണ്. അവൻ നിന്നോട് എത്ര ദേഷ്യപ്പെട്ടാലും നിന്നെ കെയറിങ് ആയിട്ടല്ലേ നോക്കിയത്. നിന്റെ ഗ്രാൻഡ്മ മരിച്ചപ്പോ അവനല്ലേ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ നിനക്ക് പനി പിടിച്ചു കിടന്ന ടൈമിൽ അവനാണ് നിന്നെ നോക്കിയത് തുടങ്ങി കുറെ കാര്യങ്ങൾ ഇവർ തമ്മിൽ സംസാരിക്കും. ജീവോണിനാണെങ്കിൽ ഇപ്പൊ പുതിയൊരു ജോബ് സെറ്റ് ആയിട്ടുണ്ട്, പക്ഷെ ബാങ്ക് ബാലൻസ് ആണെങ്കിൽ സീറോ, കയ്യിലാണെങ്കിൽ അഞ്ചിന്റെ പൈസ ഇല്ല. ഹാനാണെങ്കിൽ അത് ഭയങ്കര സന്തോഷത്തോടെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, ഭയങ്കര സപ്പോർട്ട്. ഇവിടെ എക്സ്ട്രാ റൂമൊക്കെ ഉണ്ട്, നിനക്ക് ഇവിടെ കഴിയാലോ, എനിക്കൊരു കോട്ടായി എന്ന് പറഞ്ഞ് അവളെ ഹഗ് ചെയ്ത് ഭയങ്കര സന്തോഷം. ഇവിടെ കീജു ആണെങ്കിൽ വരുന്ന ഗോസ്റ്റിന്റെ ഓരോരോ ആഗ്രഹങ്ങളൊക്കെ കേട്ട് അതിനു വേണ്ടി ആരൊക്കെയോ പോയി മീറ്റ് ചെയ്താലോ അടി ഇടി ആട്ട് ഇതൊക്കെയാണ് അവന് കിട്ടുന്നത്. അവൻ ആകെ ഡെസ്പായിട്ടാണ് വീട്ടിലെത്തുന്നത്. ആരും അവനെ മനസ്സിലാക്കാനില്ല, പക്ഷെ പണ്ട് ചെറുപ്പത്തിൽ ഒരു കേൾ അവനെ മനസ്സിലാക്കിയിരുന്നു. അന്ന് അവൾക്ക് ചുറ്റും ഒരുപാട് ഈവിൾ സ്പിരിറ്റ് വരുന്നുണ്ടായിരുന്നു. പേടിച്ച് അവൾ അലറി വിളിച്ചപ്പോ ആദ്യം ആ വിളി കേട്ടത് കീജു. ഓടിച്ചെന്ന് അവൾക്ക് ചുറ്റും ഒരു സർക്കിള് വരച്ച ഗോസ്റ്റിനെയൊക്കെ മിരട്ടി ഓടിച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത് അവളൊരു ഗോസ്റ്റ് ഒന്നുമല്ല, എന്നിട്ട് ഇവനെ പോലെ തന്നെ അവൾക്കും പ്രേതങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അന്ന് അങ്ങനെ ഒരു കാര്യം കണ്ടത് അവൻ എത്ര സമാധാനമായി എന്നറിയോ? കാരണം അവനെ പോലെ തന്നെ വേറൊരാളും കൂട്ടുന്നുണ്ടായിരുന്നത് അവൻ അത്രയ്ക്ക് സന്തോഷമായിരുന്നു. അത് മാത്രല്ല, അവൻ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് അവളാണ് അക്സെപ്റ്റ് ചെയ്തത്. അന്നേരം അവളിങ്ങനെ തലയിലൊക്കെ മുടിയിലൊക്കെ തൊട്ട് തലോടി അവൻ ചെയ്യുന്ന ജോബിനെ വളരെയധികം അപ്രീഷിയേറ്റും ചെയ്തായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് വന്ന ഡോർ ഓപ്പൺ ആക്കാൻ നോക്കിയ പിന്നിൽ നിന്ന് ആരോ വന്ന് അവന്റെ കൈ പിടിച്ചു. ഞെട്ടി തിരിഞ്ഞവൻ ഷോക്കായിട്ട് തിരിഞ്ഞു നോക്കിയ വന്നത് ഹാൻ. നീ ഇപ്പോഴാണോ വീട്ടിൽ വരുന്നത്? ഞാൻ എത്ര കോൾ ചെയ്തോ, നീ എന്താ എന്റെ കോൾ എടുക്കാതിരുന്നത്? അവൻ ഇപ്പോഴാണ് ഫോൺ എടുത്ത് നോക്കുന്നത് തന്നെ അവന്റെ കോട്ടിൽ കുറച്ച് പൊടിയിരിക്കുന്നത് കണ്ട് ഹാൻ അതൊക്കെ തട്ടിക്കൊടുക്കുവാണ്. അപ്പൊ അവന്റെ തലയിലൊക്കെ അവളിങ്ങനെ കൈ ഓടിക്കും. അവൻ എന്തോ പോലെ പണ്ടത്തെ ഒരു ഫീല്. വേഗം തന്നെ ഹാനിന്റെ കൈ തട്ടിമാറ്റി നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാ ഞാൻ തരുന്നത് ഒരു കോംപ്ലിമെന്റ് ആണ്. നീ ഇത്രയ്ക്കും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നു, ആരും നിന്നെ അപ്രീഷിയേറ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. ഇപ്പൊ എനിക്ക് മാത്രല്ല ഗോസ്റ്റിനെ കാണാൻ പറ്റൂ. അത് അറിഞ്ഞിട്ട് ഞാനില്ല നിന്നെ സപ്പോർട്ട് ചെയ്യണ്ടേന്ന് ചോദിക്കുമ്പോ അവൻ എന്തോ ഇഷ്ടാണെങ്കിൽ കൂടെ ഒഴിഞ്ഞു മാറി പോവാണ്. ഇപ്പൊ നെക്സ്റ്റ് ഡേ മോർണിംഗ് ജീവോണിന്റെ ഇന്റേൺ ആയിട്ടുള്ള ആദ്യത്തെ ദിവസമാണ്. അവൾ അവിടെയുള്ള എല്ലാവരെയും ഇൻട്രോഡക്ഷൻ ഒക്കെ കൊടുത്ത് പരിചയപ്പെടാനായിട്ട് നോക്കുമ്പോ അവിടുത്തെ HR വന്ന് സ്റ്റോപ്പ് ചെയ്യും. ഇയാളാണെങ്കിൽ ഒരു ക്രൂരനാണ്. എല്ലാവരും പറയുന്നത് പോലെ ഞാൻ സൂപ്പർ ആണ്, ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ് എന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഈവനിങ് വീട്ടിൽ പോകണം, വീക്കെൻഡിൽ ഒരു ലീവ്, അതൊന്നും പ്രതീക്ഷിക്കേണ്ട. ഈ ഒരു ജോബിന് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്താൽ നിനക്ക് കൊള്ളാം. ഒരു ലോഡ് വർക്കും കൊടുത്താണ് ജോയിൻ ചെയ്യിപ്പിക്കുന്നത് ജീവോണിനെ. ഈ HR ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവിടുത്തെ സ്റ്റാഫ്സിനൊക്കെ ബ്രേക്ക് പോലും കൊടുക്കാതെ പണി എടുപ്പിക്കും. എല്ലാം ഓവർ വർക്ക്, ടെൻഷൻ, പ്രഷർ എല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഓഫീസിൽ തന്നെയാണ് നമ്മുടെ യോൻചിയും പണ്ട് വർക്ക് ചെയ്തോണ്ടിരുന്നത്. അവിടെ അവന്റെ പ്രസൻസ് ഉള്ളത് ഇപ്പോഴും ഈ സ്റ്റാഫ്സിനൊക്കെ ഫീൽ ചെയ്യും. ഇടക്കിടക്ക് ചെറുതായിട്ടങ്ങ് പേടിപ്പിക്കുകയും ചെയ്യും. മെയിനായി ഇപ്പൊ വന്ന ഈ കേൾ ഇല്ല ജീവോൺ, അവളെ വേഗം തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നൊക്കെ യോൻചി അങ്ങനെ തീരുമാനിക്കുകയാണ്.